അമലേക്കും അപ്പോൾ ഇന്നൊരു ഓയിൽ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വെന്ത വെളിച്ചെണ്ണ എന്ന് പറയും, അതുപോലെ തന്നെ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയും. അപ്പോൾ ഇത് വെർജിൻ കൊക്കനട്ട് ഓയിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാം, കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ശരീരത്തിന് മൊത്തത്തിൽ തേച്ച് പിടിപ്പിക്കാം, മുഖത്തൊക്കെ തേക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിത് ഫുഡ് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് മുഖത്തൊക്കെ തേക്കാമല്ലോ. അപ്പോൾ 20 തേങ്ങ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം തേങ്ങ 20 തേങ്ങയും ചിരകിയെടുക്കണം. ആദ്യം തന്നെ 5 തേങ്ങയാണ് ചിരകിയെടുത്തിട്ടുണ്ടായിരുന്നത്. അതിതാ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തു. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കണം. ആദ്യം തേങ്ങ നല്ലപോലെ ചൂടാക്കിയെടുത്തതിന് ശേഷം വേണം മിക്സിയിലോട്ട് ഇട്ടിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ മിക്സിയിൽ ഒന്ന് തണുത്തതിന് ശേഷം വേണം മിക്സിയിലോട്ട് അടിച്ചെടുക്കാൻ. എന്നിട്ട് ഇത് അരിപ്പയിലോട്ട് ഇട്ടിട്ട് ആദ്യം ഒന്ന് ഞാൻ പിഴിഞ്ഞെടുക്കാൻ നോക്കി, പാലെടുക്കാൻ നോക്കി. പക്ഷേ അത് നല്ല പണിയുണ്ട്. അപ്പോൾ പിന്നെ ഒരു തുണി എടുക്കുക. ഞാനിപ്പോൾ ഒരു തോർത്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇട്ടിട്ട് പാല് പിഴിഞ്ഞെടുത്താൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് പാല് പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ 5 തേങ്ങ ചൂടാക്കി, അങ്ങനെ 20 തേങ്ങയും നമ്മൾ ചൂടാക്കി അതിൻ്റെ പാല് നല്ലോണം പിഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പീരയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് വെച്ചിട്ട് ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇത് ഇത്രയും പീര നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ തേങ്ങാപ്പാല് മാക്സിമം നമ്മളെക്കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഒരുപാട് വെള്ളം നമ്മൾ ചേർത്താൽ നമ്മൾ ഇത് വറ്റിക്കാൻ കുറേ സമയമെടുക്കും. അതുകൊണ്ട് മാക്സിമം വെള്ളം കുറച്ച് നല്ലോണം തന്നെ തേങ്ങാപ്പാല് പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. മാക്സിമം നമ്മൾ ഇതിൻ്റെ പാലെടുക്കാൻ നോക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ പാലെടുക്കരുത്. അപ്പോൾ തേങ്ങാപ്പാൽ വറ്റി വരാൻ ടൈം കൂടുതൽ സമയമെടുക്കും. ഇത് തന്നെ നമുക്ക് വറ്റി വരാൻ 3-4 മണിക്കൂർ എടുക്കുന്നുണ്ട് കേട്ടോ. 3-4 മണിക്കൂർ എടുക്കും ഈ ഒരു തേങ്ങാപ്പാൽ വറ്റി എണ്ണയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ 5-ഓ 10-ഓ തേങ്ങ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ തലേ ദിവസം തേങ്ങാപ്പാലെടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ അടിയിൽ വെക്കുക. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ മുകളിലും അതുപോലെ തന്നെ അതിൻ്റെ വെള്ളം അടിയിൽ ഊറി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ തേങ്ങാപ്പാൽ മുകളിൽ നിന്ന് എടുത്തിട്ട് വറ്റിച്ചെടുക്കാൻ സമയം കുറച്ച് സമയം എടുക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയാവാനായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ലൊരു സ്മെല്ലാണ് വീട് മൊത്തത്തിൽ, ഈ ഒരു എണ്ണയുടെ സ്മെല്ലാണ്. ഈ ഒരു സ്മെല്ല് കൊണ്ട് നമുക്ക് ഈ ഒരു ഓയിൽ നമുക്ക് കുടിക്കാൻ തോന്നിട്ടോ. അത്രക്കും നല്ലൊരു സ്മെല്ലാണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ലൊരു ഇഷ്ടമുള്ളൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇതാ ഈ ഒരു അടിയിൽ ഇതാ ഈ ഒരു കക്കം തരി തരിപ്പായിട്ട് ഇങ്ങനെ ഈ ഒരു കളറായിട്ട് വരും. ഈ ഒരു സമയത്ത് നമുക്ക് ഇറക്കി വെക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ ഈ ഒരു ഓയിൽ നമുക്ക് കുട്ടികൾക്ക് ശരീരത്തിൽ ഫുള്ളായിട്ട് തേച്ച് കുളിപ്പിക്കാം, അതുപോലെ തന്നെ മുഖത്തും എല്ലായിടത്തും നമുക്ക് തേച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മുഖത്തുനിന്നവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാം ഇത്. ഇത് പിന്നെ ഫുഡുണ്ടാക്കിയെടുക്കാനും ഈ ഒരു ഓയിൽ തന്നെ ഉപയോഗിക്കാം. ഫുഡുണ്ടാക്കിയെടുക്കാനും നല്ലതാണ് കേട്ടോ. ഞാനിത് ഫുഡുണ്ടാക്കിയെടുക്കാനും പിന്നെ മഞ്ഞളെണ്ണ കാച്ചിയെടുക്കാനും വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അന്ന് നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ പിറ്റേ ദിവസമാണ്, അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം പിറ്റേ ദിവസമാണ് ബോട്ടിലാക്കി വെച്ചിട്ടുള്ളത് എണ്ണ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഓയിൽ ഇത്രയാണ്. അപ്പോൾ നമ്മളെടുക്കുന്ന തേങ്ങാപ്പാലിൻ്റെ ഇതുപോലെ ഇരിക്കും കേട്ടോ നമുക്ക് എണ്ണ കിട്ടുക. അപ്പോൾ ിത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ. അപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഫ്രഷും ആണ്. അപ്പോൾ നല്ല നമുക്ക് വിശ്വസിച്ചിത് തേക്കാനും മുഖത്ത് തേക്കാനും അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ നല്ലതാണല്ലോ.